السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن من أزواجكم وأولادكم عدوا لكم فاحذروهم. صدق الله مولانا العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. സമാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വളരെയധികം ആത്മീയ നിർഭരമായ ആയിരക്കണക്കായ മനുഷ്യർ അവരുടെ പരിതാപങ്ങളുടെയും സങ്കടങ്ങളുടെയും കണ്ണുനീർ പൊഴിക്കുന്ന അനേകായിരം പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുകയും വിഷമങ്ങൾ ഇറക്കി വെക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധമായ സദസ്സിലും പരിശുദ്ധമായ മണ്ണിലുമാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഇതിൻ്റെ എല്ലാ പുണ്യവും ഖൈറും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നൽകുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മളൊക്കെ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുന്നവരാണ്. ആ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ പരിഹാരം തേടി എവിടെയാണോ നമുക്ക് ചെന്നെത്താൻ കഴിയുന്നത് ആ വഴികളെല്ലാം തേടുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവരാണ്. അലാബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആത്യന്തികമായി മനുഷ്യന് ശാശ്വതമായ സമാധാനവും മനസ്സംഘർഷങ്ങൾക്കുള്ള പരിഹാരവും ലഭ്യമാകുന്നത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ ചിന്തകളുടെയും സ്മരണകളുടെയും തദനുസൃതമുള്ള ആത്മീയമായ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ്. ലോകത്ത് അള്ളാഹുവിനെ അല്ലെങ്കിൽ ഇലാഹിയായ വിശ്വാസങ്ങളെ നിരാകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മതത്തിലുള്ള ആത്മീയമായ ചിന്തകൾ അന്യം നിൽക്കപ്പെടുമ്പോൾ ഏതൊരു മനുഷ്യനും അവന്റെ മനസ്സംഘർഷങ്ങൾക്ക് അവനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് ആത്മീയമായ ചിന്തയിലേക്ക് അവന് നടന്നെടുക്കേണ്ടി വരുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മെ ദിനേനെ തരണം ചെയ്യുകയും പിടികൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ്. ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവുമൊക്കെ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും ചില പ്രദേശങ്ങളിൽ നമ്മൾ കേട്ട ഭയാനകമായ ഒരു രോഗമായിരുന്നു നിപ്പ വൈറസ് എന്ന് പറഞ്ഞ വാർത്ത അറിയുന്നതോടുകൂടെ മെഡിക്കൽ കോളേജ് അകത്തളങ്ങളിൽ നിന്ന് രോഗികൾ അവരുടെ കയ്യിലുള്ള എല്ലാം എടുത്ത് പെറുക്കിക്കെടുത്ത് പുറത്തേക്കൊടുന്ന വാർത്തകൾ നമ്മൾ കാണുകയാണ്. നിപ്പ വൈറസ് രോഗിയായ ഒരാൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്തയുടെ ഫലമായി പരിസരത്തെ ടൗണുകൾ, മെഡിക്കൽ കോളേജിന്റെ പരിസരങ്ങൾ ഹർത്താൽ പോലെ വിജനമായത് നമ്മൾ കാണുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ ശാരീരികമായ അസ്വസ്ഥതകൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം തേടിപ്പോകുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗത്തെ ഭയന്നുകൊണ്ടൊരു മനുഷ്യന് തിരിച്ചു പുറത്തേക്കോടേണ്ട അവസ്ഥ വരുമ്പോൾ
അല്ലെങ്കിൽ അവൻ കണ്ടെത്തുന്ന ഭൗതികമായ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെടുന്നിടത്ത് ആണ് അള്ളാഹുവിന്റെ ആത്മീയമായ ചിന്തകളും ആത്മീയമായ സദസ്സുകളും നമുക്ക് വലിയ അനുഭൂതിയും പരിഹാരവുമായി മാറുന്നത്. എന്റെ ഈ സദസ്സിലിരിക്കുന്ന നൂറുകണക്കായ ആളുകൾക്ക് പറയാൻ കഴിയും, വിവിധങ്ങളായ ഭൗതിക സംവിധാനങ്ങളെ നിരന്തരമായി പരീക്ഷിക്കുകയും അത്തരം സംവിധാനങ്ങളുമായി ഇടപഴകുകയും ചെയ്തിട്ട് ലഭ്യമാകാത്ത പരിഹാരം, ആ പരിഹാരത്തിന്റെ ഫലങ്ങളാണ് നമ്മൾ ഇവിടെ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ഓരോ മാസവും കടന്നു വരാൻ കാരണമാകുന്നത്. നമ്മളുടെ മനസ്സുകൾക്ക് പ്രതിസന്ധികൾക്ക് അനുഭവത്തിന്റെ സാക്ഷ്യങ്ങളിലൂടെ പരിഹാരം കിട്ടുന്നു എന്ന തിരിച്ചറിവിന്റെ മുമ്പിൽ, അനുഭവം എന്ന ഗുരുനാഥന്റെ മുമ്പിൽ നമ്മൾ ഈ വരവിന് നമ്മെ പ്രചോദിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, സഹോദരന്മാരെ, ആ ഇലാഹിയായ ചിന്തകളും ആത്മീയമായ സദസ്സുകളും നമ്മുടെ വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ള സന്നിധാനങ്ങളും പരിസരങ്ങളുമാണ്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ ദുർബലനാണ്. മനുഷ്യൻ വളരെയധികം സംഘർഷങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുന്നവനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ, ആ മനുഷ്യനിൽ നിന്ന് ലഭ്യമാകുന്ന ഉത്തരങ്ങൾ വൈവിധ്യങ്ങളാണ്. ഓരോ മനുഷ്യനും അവന്റെ സ്വഭാവത്തിന്റെ, അവന്റെ ധാർമ്മികമായ ചിന്തകളുടെ ഒക്കെ പിൻബലത്തിൽ അവൻ കണ്ടെത്തുകയും കൊതിക്കുകയും ചെയ്യുന്ന ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറിപ്പോകുന്നു എന്ന് നമുക്കറിയാം. ഓരോ മനുഷ്യന്റെയും സ്വാഭാവിക ദൂഷ്യങ്ങളുടെയും അധാർമ്മികമായ വഴിവിട്ട സഞ്ചാരങ്ങളുടെയും പ്രചോദനത്തിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായി കണ്ടെത്തുന്നത് മറ്റു വഴികളിലൂടെയായി പോകുന്നു എന്നും നമ്മൾ കാണുന്നതാണ്. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേതാണ്, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിലകൽപ്പിക്കപ്പെടുന്ന കാര്യമേതാണ്, ആ ഒരു കാര്യം അവനോട് ചോദിക്കപ്പെടുമ്പോൾ, സഹോദരങ്ങളെ, ഓരോ മനുഷ്യനും അവന്റെ ധാർമ്മികമായ ചിന്തയുടെ പിൻബലത്തിൽ, അവന്റെ സ്വഭാവ സംബന്ധമായ സംശുദ്ധിയുടെ പിൻബലത്തിൽ അവൻ കണ്ടെത്തുന്നത് ചിലപ്പോൾ നല്ല വഴികളാകാം. എന്നാൽ സംസ്കരിക്കപ്പെട്ടിട്ടില്ലാത്ത, സംശുദ്ധമാക്കപ്പെട്ടിട്ടില്ലാത്ത ധാർമ്മികമായ ചിന്തകളിൽ നിന്ന് രൂപപ്പെടുത്തപ്പെടുന്നതല്ലാത്ത പ്രേരണകളാൽ ഒരാൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടെത്തുന്നത് ഏറ്റവും മോശമായ ലക്ഷ്യങ്ങളാവാം. ആ മോശമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കാൻ മനുഷ്യൻ സന്നദ്ധമാവുകയാണ്. തന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഘടകം മാതാവായിരിക്കുമോ, പിതാവായിരിക്കുമോ, ഭാര്യയായിരിക്കുമോ, മക്കളായിരിക്കുമോ, ഇതൊന്നുമല്ലാത്ത മറ്റു ഘടകങ്ങളിലേക്ക് ഒരു മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും മാറിപ്പോകുന്നുവോ? സഹോദരന്മാരെ, നമുക്കറിയാം, അങ്ങനെ മാറിപ്പോയാൽ അത് നേടിയെടുക്കാൻ ആവശ്യമായ എല്ലാ വഴിവിട്ട വഴികളിലൂടെയും അവൻ കടന്നു പോകുന്നു എന്നത് മനുഷ്യന്റെ പ്രാഥമികമായ ചരിത്രമാണ്. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ മക്കളായ കാബീൽ ഹാബീൽ എന്ന് പറയുന്ന രണ്ടു മക്കളുടെ കഥകൾ വളരെ വിശാലമായി അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുകയാണ്. കാബീലും ഹാബീലും ആകുന്ന തന്റെ രണ്ടു മക്കൾക്ക് അതാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം വിവാഹം നിശ്ചയിക്കുകയാണ്. എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഓർഡർ വന്നത്? കാബീലിന്റെ കൂടെ പറന്ന, കാബീലിന്റെ കൂടെ ജനിച്ച ഇക്രീമ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാബീലിന് വിവാഹം ചെയ്തു കൊടുക്കണം. കാബീലിന്റെ കൂടെ പറന്ന ലബൂദ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഹാബീലിന് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന തീരുമാനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ, ആ മനുഷ്യൻ കാബീലിന്റെ സ്വഭാവത്തിൽ സ്വാധീനിക്കപ്പെട്ട സ്വാർത്ഥതയുടെ, കാബീലിന്റെ സ്വഭാവത്തിൽ സ്വാധീനിക്കപ്പെട്ട അസൂയയുടെയും അഹന്തതയുടെയും ഒക്കെ പിൻബലത്തിൽ ആ കാബീൽ തന്റെ ലക്ഷ്യം മാറുകയാണ്. തന്റെ സഹോദരനായ ഹാബീലിന് നിശ്ചയിക്കപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യത്തിലേക്ക് ആ കാബീലിന്റെ ചിന്ത വഴിമാറിപ്പോവുകയാണ്. അങ്ങനെ അതാ അവർക്കിടയിൽ രമ്യമായ പരിഹാരത്തിന് വേണ്ടി ഒരു സൽക്രമത്തെ
മുൻപിൽ വെക്കാൻ, അല്ലാഹുവിലേക്ക് കുർബാനയായി സമർപ്പിക്കാനുള്ള ഓർഡർ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ആ ഓർഡർ പ്രകാരം അവർ അല്ലാഹുവിലേക്ക് കുർബാന വെക്കുമ്പോ സഹോദരന്മാരെ, കാബീലിന്റേത് സ്വീകരിക്കപ്പെടാതെ, ഹാബീലിന്റെ കാര്യം സാക്ഷീകരിക്കപ്പെടുന്ന രീതിയിൽ അത് സ്വീകരിക്കപ്പെടുമ്പോ കാബീലിന്റെ മനസ്സിലും സ്വഭാവത്തിലും സ്വാധീനം ചെലുത്തിയ സ്വാർത്ഥതയുടെയും അഹന്തതയുടെയും പ്രകടനങ്ങൾ അവനിൽ നിന്ന് പുറത്തു ചാടുകയാണ്. തന്റെ സഹോദരനാണോ തന്നെക്കാളും സ്വീകരിക്കപ്പെടുന്നത്, തന്റെ സഹോദരനാണോ തന്നെക്കാളും അംഗീകരിക്കപ്പെടുന്നത്, അത് ഉൾക്കൊള്ളാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന ഒരു ചിന്തയിലേക്ക് അവൻ വഴിമാറിപ്പോകുമ്പോ ഏതൊരു ലക്ഷ്യമാണോ മനുഷ്യന്റെ മനസ്സുകളെ സ്വാധീനം ചെലുത്തുന്നത്, ആ ലക്ഷ്യം വഴിവിട്ടതായിട്ടുണ്ടെങ്കില് അത് നേടിയെടുക്കാനുള്ള സഹായം പൈശാചികമായി ലഭിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ആ വിഷയം ഉദ്ധരിക്കുകയാണ്. അതാ കാബീൽ ഹബീലിനോട് പറയുന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, നിന്നെ ഞാൻ കൊലപ്പെടുത്താൻ പോവുകയാണ്, ഞാനല്ലോ അല്ലാഹുവിന്റെ അടുത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്, ഞാനല്ലോ അല്ലാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലല്ലോ എനിക്ക് എന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ടല്ല അഖ്തുലന്നക്കാ, ലോകത്തെ മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം നടക്കുകയാണ്. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ക്രൂരമായ കൊലപാതകം നടക്കുകയാണ്. അങ്ങനെ കൊലപാതകം നടത്താനുള്ള തീരുമാനം കാബീൽ പ്രഖ്യാപിക്കുമ്പോ അല്ലാഹു തആല ഉദ്ധരിക്കുകയാണ്. ആ കാബീലിനോട് ഹബീലിന്റെ മറുപടി എന്താണ്? ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറ്. കാബീല് ഹാബീലിനെ തന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി കൊലപ്പെടുത്തും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹുവിൽ വിശ്വാസമുള്ള സൽസ്വഭാവിയായ സംസ്കാര സമ്പന്നനായ ഹാബീൽ എന്ന് പറയുന്ന സത്യവിശ്വാസിയുടെ മറുപടി എന്താണ്? ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, എന്നോട് പ്രതികാരം ചെയ്യേണ്ട കാര്യമല്ല, എന്നെ കൊലപ്പെടുത്തേണ്ട കാര്യമല്ല, ഞാൻ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചിട്ടുള്ള കാര്യം എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടുവെങ്കിൽ, അല്ലാഹുവിന്റെ അരികിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയുമോ? ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുടെ പിൻബലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ ആ കാബീൽ ഹാബീലിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച് ആ കൊലപാതകം തയ്യാറാക്കുമ്പോൾ പൈശാചികമായ സഹായം കാബീലിന് കിട്ടുകയാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുമ്പോൾ ആ കൊലക്കുള്ള ക്രിയകളെ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ എങ്ങനെയായിരിക്കണം എന്നത് ചില രീതിയിൽ ഇബ്ലീസ് അവന്റെ മുമ്പിൽ കാണിക്കപ്പെടുകയാണ്. അങ്ങനെ കാബീൽ ലോക ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യനെ കൊലപ്പെടുത്തുകയാണ്. ലോകത്ത് മനുഷ്യർക്കിടയിൽ ആദ്യമായി നടന്ന കൊലപാതകം കൂടപ്പറപ്പിനെ കൊല്ലുക എന്നതാണ്. തന്റെ ഒപ്പമുള്ള ആളുകളെ, തന്റെ കുടുംബത്തിൽ പറന്ന, തന്റെ രക്തത്തിൽ പറന്ന തന്റെ കൂടപ്പറപ്പിനെയാണ് ലോകത്ത് ആദ്യമായി കൊല ചെയ്യപ്പെടുന്നത്. സഹോദരന്മാരെ, ആധുനികമായ സമൂഹത്തിന്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ലോകത്ത് കൊലപാതകങ്ങൾ നിർബാധം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ ലോകത്ത് ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തുമ്പോ തന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കൂടപ്പറപ്പിനെ ക്രൂരമായി കൊല ചെയ്യാൻ കാബീൽ സന്നദ്ധമായെങ്കിൽ അവിടത്തെ അനുയായികളോട് ഹബീബായ തങ്ങൾ പറയുന്നത് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഖിയാമത്തു നാള് ആഗതമാകുമ്പോൾ ഖിയാമത്തു നാള് ഈ പ്രപഞ്ചത്തിന്റെ പര്യവസാനത്തിൽ
പ്രപഞ്ചത്തിലേക്ക് ഈ ലോകം അടുത്തുകൊണ്ടിരിക്കുമ്പോ ആ പ്രപഞ്ച പര്യവസാനത്തിന്റെ ആമുഖങ്ങളായി ലോകത്ത് വരാൻ പോകുന്ന അപകടങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് വഹീന്റെ പ്രഭാവലയത്തിൽ നിന്നുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അന്ന് ലോകത്ത് വളരെയധികം ഹർജ് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. ഖിയാമത്ത് നാള് ആഗതമാകുന്നതിന്റെ ആമുഖമായി ലോകത്ത് ഹർജ് വ്യാപകമായി കൊണ്ടിരിക്കുമെന്ന് ഹബീബായ തങ്ങൾ അവിടുത്തെ അനുയായികളോട് പ്രഖ്യാപിക്കുമ്പോൾ അവിടുത്തെ അനുയായികൾ ചോദിക്കുകയാണ്, വമൽ ഹർജു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ആ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് കൊലപാതകങ്ങൾ അധികരിക്കലാണ്. ക്രൂരമായി മനുഷ്യനെ നിർമാദം നരഹത്യക്ക് വിധേയമാക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഈ ലോകത്ത് സംജാതമാകലാണെന്ന് ഹബീബായ തങ്ങൾ അനുയായികളോട് പറയുമ്പോ നിഷ്കളങ്കരായ സ്വഹാബത്ത് ഹബീബിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഹബീബായ തങ്ങളെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുണ്ട്, ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിരളമായ ഒറ്റപ്പെട്ട കൊലപാതകങ്ങളുണ്ട്. ആ കൊലപാതകങ്ങളെക്കാളും ആധിക്യം നിറഞ്ഞ കൊലകൾ ലോകത്ത് ആഗതമാകുമോ നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുമ്പോ ഹബീബായ തങ്ങൾ പറയുകയാണ്, കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് മാത്രമല്ല, ആ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ കൊല്ലുന്നതവന്റെ അയൽവാസിയെയാണ്, ആ മനുഷ്യൻ കൊല്ലുന്നതവന്റെ മാതാവിനെയാണ്, ആ മനുഷ്യൻ കൊലക്ക് വിധേയമാക്കുന്നത് സ്വന്തം കൂടപ്പറപ്പുകളെ, രക്തത്തിൽ പറന്നവരെ, രക്തബന്ധമുള്ളവരെ, ആത്മബന്ധമുള്ളവരെ, ഇങ്ങനെ തന്റെ ജീവിതവുമായി ഏറ്റവും ഇടപഴകി നിൽക്കുന്ന, ഇണചേർന്നു നിൽക്കുന്ന തന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെയാണ് അവൻ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞെങ്കിൽ സമകാലികമായി സാംസ്കാരിക കേരളത്തിൽ നമ്മൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൂടെ കണ്ണോടിച്ചു നോക്കിയാൽ ഈ അടുത്ത ദിവസമാണ് കൊല്ലം ജില്ലയിൽ സ്വന്തം മാതാവിനെ, സ്വന്തം ജന്മം നൽകിയ മാതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ആ മകൻ ആ പൊന്നുമ്മയെ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്നത്, മാതാവിനെ കൊലപ്പെടുത്തുന്ന മക്കള്, പിതാക്കളെ ക്രൂരമായി കൊല ചെയ്യുന്ന മക്കള്, മാതാപിതാക്കളെ ക്രൂരമായി കൊലക്കത്തിക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ കഥ പറയുന്ന മലയാളികൾക്കിടയിലാണ് സഹോദരന്മാരെ ഈ ഹദീസ് നമ്മൾ ചർച്ചക്ക് വെക്കുന്നത്. ഇനിയും നിങ്ങൾക്കറിയില്ലേ, 17 കൊല്ലത്തിനിടക്ക് ഒരു പെണ്ണാണ് ക്രൂരമായി തന്റെ കുടുംബത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട, താനുമായി ഏറ്റവും അടുത്ത് ഇടപഴകി നിൽക്കുന്ന ഒരു തറവാട്ടിലെ, ആ തറവാടുമായി ബന്ധപ്പെട്ട 6 ഓളം വരുന്ന ആളുകളെ ക്രൂരമായി ഒരു പെണ്ണ് കൊല ചെയ്യുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫുജൂറുൽ മർഅത്തിൽ ഫാജിറാ, തമ്മാടിയായ ഒരു പെണ്ണ് ലോകത്തുണ്ടാക്കുന്ന തമ്മാടിത്തമുണ്ടല്ലോ, അതൊക്കെ ഫുജൂർ, അത് ആ തമ്മാടിത്തത്തിന്റെ ശക്തി എത്രയാണ്, കഫുജൂരി അൽഫി ഫാജിരി, 1000 തമ്മാടികളായ പുരുഷന്മാർ ചെയ്യുന്ന ഒരു തമ്മാടിത്തത്തിന് പകരം നിൽക്കുന്നതാണ് ഒരു തമ്മാടിയായ പെണ്ണിന്റെ തമ്മാടിത്തം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പെണ്ണൊരുമ്പട്ടാൽ എന്ന് നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയുന്നതാണ്. സഹോദരന്മാരെ, ഭാര്യ തരുന്ന വെള്ളം കുടിക്കാൻ ഭർത്താവിന് വിശ്വാസമില്ലാത്ത കാലം വന്നുപോയാൽ സാമൂഹികമായി ഇടപെടുന്ന മനുഷ്യർക്കിടയിൽ അവൻ ബന്ധപ്പെടുന്ന ഘടകങ്ങളിലും ഇടപാടുകളിലും അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ എവിടെയാണ് നമുക്ക് സമാധാനമുള്ളത്, എവിടെയാണ് നമുക്ക് പരിഹാരങ്ങളുള്ളത്? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ അടിക്കടി ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. നിങ്ങൾ
നിങ്ങളെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണേ, നിങ്ങളെ കുടുംബത്തിന്റെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ. ആ നരകം മതി ഭീകരമായ ഭയാനകമായ രീതിയിൽ അത്യുജ്വലമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ നരകം വളരെയധികം അപകടം പിടിച്ചതും കഠിനമായതുമാണ്. ആ നരകത്തിലേക്ക് നാമും നമ്മുടെ കുടുംബവും വലിച്ചടക്കപ്പെട്ടുകൂടാ എന്ന് മാത്രമല്ല, സഹോദരന്മാരെ, മനുഷ്യ സഹജമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ സാംസ്കാരികമായ ജീർണതകളിൽ നിന്ന്, മനുഷ്യൻക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന അമാനത്തിൽ നിന്ന്, ഭൗതികമായ സാങ്കേതികമായ വിദ്യകളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നിടത്തു നിന്ന്, മനുഷ്യന്റെ സഹജമായ ധാർമ്മിക മൂല്യങ്ങളെയും ചിന്തകളെയും സംസ്കരിക്കപ്പെടുന്നിടത്താണ്, മനുഷ്യൻ ആത്മീയമായി സംസ്കരിക്കപ്പെടുന്നിടത്താണ് അവന്റെ സാമൂഹികവും കുടുംബപരവും സാംസ്കാരികവുമായ എല്ലാം സമുദ്രീകരിക്കപ്പെടുന്നത്. അതിന് കാരണമാകുന്ന നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാകുന്ന മാർഗങ്ങളാണ് ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഒക്കെ വഴികൾ, സദസ്സുകൾ. അതുപോലെ ആത്മീയമായ നായകന്മാർ അഹ്ലുൽ ബൈത്ത് അഭിവന്ദ്യരായ ബായാറു തങ്ങളുപ്പാപ്പ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വേദന വരുമ്പോൾ, ഒരു മനസ്സംഘർഷം വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഒന്ന് പറയാൻ, ഒന്ന് കരയാൻ, ഒന്ന് ആവലാതി ബോധിപ്പിക്കാൻ നമ്മുടെ മുന്നിൽ ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ, പ്രയാസങ്ങളിൽ പിടിച്ചു നിൽക്കാൻ നമുക്കെല്ലാം പ്രചോദനം നൽകുന്നത്. അല്ലാഹു അങ്ങനെയുള്ള അഹ്ലുൽ ബൈത്തിന്റെ ആത്മീയമായ തണലുകൊണ്ട് അല്ലാഹു നമ്മെ ഇസ്സത്തിലും സലാമത്തിലുമാക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട